രാജ്യത്ത് പെട്രോൾ വില കുതിച്ചുയരുകയാണ്. അതിനാൽ ബദൽ ഇന്ധനങ്ങളുടെ ആവശ്യം എക്കാലത്തെയും ഉയർന്ന നിലയിലുമാണ്. ഇതിനൊപ്പം തന്നെ CNG ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കും ഡിമാൻഡ് കുതിച്ചുയരുകയാണ്. ഡിമാൻഡ് വർദ്ധിച്ചതിനെ തുടർന്ന് ടാറ്റ മോട്ടോഴ്സ് CNG ഇന്ധനം ഘടിപ്പിച്ച വാഹനങ്ങളുടെ ഒരു ശ്രേണി അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. ടിയാഗോ, ടിഗോർ എന്നിവയുടെ ICNG മോഡലുകൾ നിരവധി വേരിയന്റുകളിലാണ് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. ടോപ്പ് സ്പെക് ടാറ്റ ടിയാഗോ ICNG യെ അടുത്തറിയുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഡിസൈനിൽ നിന്ന് ആരംഭിച്ചാൽ സാധാരണ പെട്രോളിൽ പ്രവർത്തിക്കുന്ന ഹാഷ്ബാക്കിൽ നിന്ന് ടിയാഗോ ICNG യെ വ്യത്യസ്തമാക്കുന്ന വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. നമുക്ക് പരിചിതമായ ഡിസൈനും സ്റ്റൈലിംഗും ഇത് നിലനിർത്തിയിട്ടുണ്ട്. ഒരു പുതിയ കളർ ഓപ്ഷന്റെ രൂപത്തിലാണ് ഏറ്റവും വലിയ വ്യത്യാസം കാണാൻ സാധിക്കുന്നത്. മിഡ്നൈറ്റ് പ്ലം എന്ന് വിളിക്കപ്പെടുന്ന ഡാർക്ക് പ്ലം ഷെയ്ഡിലാണ് കമ്പനി വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവിനായി ഞങ്ങൾക്ക് ലഭിച്ചത് ടോപ്പ് സ്പെക് ഡ്യുവൽ ടോൺ വേരിയന്റ് ആയതിനാൽ ഇതിൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് കമ്പനി സജ്ജീകരിച്ചിരിക്കുന്നത്. ടാറ്റയുടെ സിഗ്നേച്ചർ ട്രൈ ആരോ പാറ്റേൺ ഉള്ള ഒരു ബ്ലാക്ക് ഔട്ട് ഗ്രില്ലാണ് മധ്യഭാഗത്തുള്ളത്. മുൻവശത്ത് ധാരാളം ക്രോം ഇൻസേർട്ടുകളും കാണാൻ സാധിക്കും. കൂടാതെ ഗ്രില്ലിലെ ട്രൈ ആരോ ഘടകങ്ങളും ടാറ്റ ലോഗോയും ക്രോമിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നതും. ഗ്രില്ലിനടിയിൽ ടിയാഗോയുടെ മുഴുവൻ രീതിയിലും പ്രവർത്തിക്കുന്ന ഒരു ക്രോം സ്ട്രിപ്പും കാണാൻ സാധിക്കുന്നുണ്ട്. താഴത്തെ ബമ്പറിനിടയിൽ ടൂ സ്ലാറ്റ് ഗ്രില്ലും ഇരുവശത്തും ഫോഗ് ലാമ്പുകളും വിപരീത എല്ലാകൃതിയിലുള്ള DRLകളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനു കൂടുതൽ സ്പോർട്ടി ലുക്ക് നൽകുന്നതിനായി ടാറ്റ ഇതിന് താഴെയായി ലിപ്പും സജ്ജീകരിച്ചിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ആദ്യ ഘടകം 14-ഇഞ്ച് വീലുകളാണ്. അലോയ് വീലുകൾക്ക് പകരം മനോഹരമായ വീൽ ക്യാപ്പുകളാൽ മറച്ച ലളിതമായ ഫോർ സ്പോക്ക് സ്റ്റീൽ വീലുകളാണ് ഇതിൽ കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. വീൽ ക്യാപ്പുകളുടെ ഗുണനിലവാരം ശരിയായ അലോയ് വീലുകൾ പോലെ തന്നെ തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ടിയാഗോ ICNG യിൽ ബ്ലാക്ക് ഔട്ട് റൂ സ്പോയിലറും കാണാൻ സാധിക്കും. പിൻഭാഗത്തേക്ക് വന്നാൽ ഹാഷ്ബാക്ക് ഔട്ട് ഗോയിങ് മോഡലിന്റെ അതേ ഡിസൈനും സ്റ്റൈലിംഗുമാണ് നിലനിർത്തിയിരിക്കുന്നത്. ഇൻവേർട്ട് സ്റ്റോപ്പ് ലൈറ്റോടുകൂടിയ സ്പോയിലറാണ് ഇതിന്റെ പ്രധാന സവിശേഷത. ടാറ്റായുടെ ലോഗോയും ടിയാഗോ ബാഡ്ജിങ്ങും പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ടിയാഗോ ബാഡ്ജിങ്ങിന് താഴെ കീ ഹോളും അതിനു താഴെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും കമ്പനി സജ്ജീകരിച്ചിട്ടുണ്ട്. ടെയിൽഗേറ്റിന്റെ താഴത്തെ ലിപ്പിന് കട്ടിയുള്ള ക്രോം സ്ട്രിപ്പും ലഭിക്കുന്നുണ്ട്. പിന്നിലെ പ്രധാന വ്യത്യാസം ICNG ബാഡ്ജിങ് മാത്രമാണ്. ബാക്കിയുള്ളവ അതേപടി തുടരുകയും ചെയ്യുന്നു. മൊത്തത്തിൽ ടിയാഗോ ഒരു സ്റ്റൈലിഷ് ഹാഷ്ബാക്കായി തുടരുന്നുവെന്ന് വേണം പറയാൻ. വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വന്നാൽ ടിയാഗോ ICNG യെ സെഗ്മെന്റിലെ ഏറ്റവും വിശാലമായ വാഹനങ്ങളിലൊന്നായാണ് ടാറ്റ കണക്കാക്കുന്നത്. ബ്ലാക്കും ബീജും പ്രധാന നിറങ്ങളുള്ള ഡ്യുവൽ ടോൺ ഇന്റീരിയർ സ്കീമാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നതും. ഡാഷ്ബോർഡിന്റെ മുകളിലെ പകുതി ബ്ലാക്ക് നിറത്തിലും താഴത്തെ പകുതി സെൻട്രൽ കൺസോൾ ബീജ് നിറത്തിലുമാണ് ഒരുങ്ങുന്നത്. ഡാഷ്ബോർഡിലെ പ്രധാന സ്ഥാനം ഹാർമനിൽ നിന്നുള്ള 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയിൽ നിന്നുള്ള പിന്തുണയും ഈ ഇൻഫർടൈൻമെന്റ് യൂണിറ്റിന് ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ സവിശേഷതകൾ ഉപയോഗിക്കുന്നതിന് ഒരു ഫോൺ USB സ്ലോട്ട് വഴി സിസ്റ്റവുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഹാർമനിൽ നിന്നുള്ള 8 സ്പീക്കർ ഓഡിയോ സിസ്റ്റം വഴിയാണ് ശബ്ദം പുനർനിർമ്മിക്കുന്നത്. ടച്ച് സ്ക്രീന് താഴെ ചില ബട്ടണുകളും കാണാൻ സാധിക്കും. ഈ ബട്ടണുകളിൽ ചിലത് ശൂന്യമാണ്. ഇതിൽ ഒരെണ്ണം ഫോഗ് ലാമ്പ് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യുന്നതിനും മറ്റൊന്ന് കാറിന്റെ ഡോറുകൾ ലോക്ക് അൺലോക്ക് ചെയ്യുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. പെട്രോളിനും CNG ഇന്ധനത്തിനും ഇടയിൽ മാറാൻ ഡ്രൈവറെ സഹായിക്കുന്ന CNG ബട്ടണാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ബട്ടണുകൾക്കെല്ലാം താഴെ ഡാഷ്ബോർഡിന്റെ ബീജ് ഭാഗം ആരംഭിക്കുകയും സെൻട്രൽ കൺസോളിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു. ക്ലൈമറ്റ് കൺട്രോളിനുള്ള കൺട്രോൾ പാനൽ നൽകിയിരിക്കുന്നതും ഇവിടെയാണ്. റോട്ടറി നോബുകൾ വഴി ടെമ്പറേച്ചറിലും ഫാന്റെ വേഗതയിലും മാറ്റങ്ങൾ വരുത്താനും സാധിക്കുന്നു. ക്ലൈമറ്റ് കൺട്രോളിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് ടച്ച് സ്ക്രീൻ ഉപയോഗിക്കാം. ഗിയർ ലിവറിന് പിന്നിൽ 2 കപ്പ് ഹോൾഡറും അതിനു പിന്നിൽ മറ്റൊരു ക്യൂബി ഹോളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫർടൈൻമെന്റിനായി സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളുകളുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ ടിയാഗോ ICNG യുടെ മറ്റൊരു സവിശേഷത. ഇതിനു പിന്നിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ഒരു ചെറിയ TFT ഡിസ്പ്ലേ ചുറ്റിപ്പറ്റിയുള്ള ഒരു LCD ഡിസ്പ്ലേ ഇതിന്റെ സവിശേഷതയാണ്. ഫ്യുവൽ ഫില്ലർ ലിഡ് തുറന്നിരിക്കുമ്പോൾ പോലും ഇത് ഒരു വാർണിംഗ് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇരിപ്പിടങ്ങൾ തുണി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിരവധി നിറങ്ങളും കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടിസ്ഥാന നിറം ബ്ലാക്ക് ആണ്. സീറ്റിന്റെ മധ്യഭാഗത്ത് ടാറ്റയുടെ സിഗ്നേച്ചർ ട്രൈ ആരോ ഡിസൈനോടുകൂടിയ ബ്രൗൺ നിറത്തിലുള്ള ഷെയ്ഡാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ നിരയിലേക്ക് പോകുമ്പോൾ സീറ്റുകൾ ഇപ്പോഴും സുഖകരമാണ്. എന്നിരുന്നാലും ഇടം അല്പം കുറയുന്നുവെന്ന് വേണം പറയാൻ. ഹെഡ്റൂമും ലെഗ്റൂമും മികച്ചതാണ്. പക്ഷേ തൈസർ
സപ്പോർട്ട് ഇതിലും മികച്ചതാക്കാമായിരുന്നു. ഹാഷ്ബാക്കിന് ഫോൾ ഡൗൺ ആംറസ്റ്റ് കമ്പനി നൽകിയിട്ടില്ല. പിന്നിലേക്ക് നീങ്ങിയാൽ ബൂട്ട് തുറക്കുമ്പോൾ വലിയ സി എൻ ജി ടാങ്ക് ആകും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇത് 60 ലിറ്റർ ആയതിനാൽ ബൂട്ട് സ്പേസ് മുഴുവനും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഇത് പ്രത്യേകം നിർമ്മിച്ച സ്റ്റീൽ ട്രാക്കിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. പെട്രോളിൽ പ്രവർത്തിക്കുന്ന ടിയാഗോയ്ക്ക് 242 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് കമ്പനി വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ഐ സി എൻ ജി മോഡലിലേക്ക് വരുമ്പോൾ ഇത് വെറും 80 ലിറ്റർ ആയി കുറയുകയും ചെയ്യുന്നു. സി എൻ ജി ടാങ്കിന്റെ അടിയിൽ സ്പെയർ വീലിന്റെ മുകളിൽ ഒരു ചെറിയ ബാഗ് സൂക്ഷിക്കാൻ കഴിയുന്ന കുറച്ച് ഇടം മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ടിയാഗോ ഐ സി എൻ ജി പെട്രോൾ അല്ലെങ്കിൽ സി എൻ ജി മോഡിൽ ഓടിക്കാൻ സാധിക്കും. ഡിഫോൾട്ടായി കാർ സി എൻ ജിക്കാണ് മുൻഗണന നൽകുന്നത്. അതിനാൽ നിങ്ങൾ പെട്രോൾ മോഡിൽ ഡ്രൈവ് ചെയ്യുകയും ഇഗ്നിഷൻ ഓഫ് ആക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് സ്വയമേവ സി എൻ ജി ഇന്ധനത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. സാധാരണ പെട്രോളിൽ പ്രവർത്തിക്കുന്ന ടിയാഗോയിൽ നിന്നുള്ള 1.2 ലിറ്റർ എഞ്ചിനാണ് സി എൻ ജിയിലും നിലനിർത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും സി എൻ ജിയുമായി പൊരുത്തപ്പെടുന്നതിന് ചില പരിഷ്കാരങ്ങളും കമ്പനി വരുത്തിയിട്ടുണ്ട്. സി എൻ ജിയിൽ പ്രവർത്തിക്കുന്ന കാറുകൾ പെട്രോളിൽ പ്രവർത്തിക്കുന്ന കാറുകളെക്കാൾ സാവധാനവും അല്പം ചടുലവുമാണ്. ടിയാഗോ ഐ സി എൻ ജിയിലും ഇത് തന്നെയാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. പെട്രോളിൽ പ്രവർത്തിക്കുമ്പോൾ ഈ എഞ്ചിൻ 84.8 BHP കരുത്തും 113 NM ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ സി എൻ ജിയിലേക്ക് മാറുമ്പോൾ ഈ എഞ്ചിൻ 72 BHP താഴുകയും ടോർക്ക് ഔട്ട്പുട്ട് 95 NM ആയി കുറയുകയും ചെയ്യുന്നു. ഇത് പെട്രോൾ മോഡിനെ അപേക്ഷിച്ച് 12.4 BHP 18 NM ടോർക്കും കുറവാണ്. അതിനാൽ പ്രകടനത്തിൽ വ്യത്യാസമുണ്ടാകുന്നു എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും ആക്സലറേഷനിൽ കാര്യമായ മാറ്റമൊന്നും തന്നെയില്ല. അടുത്ത കാലത്തായി ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനങ്ങൾ സുരക്ഷാ ചാർട്ടുകളിൽ മികച്ചു നിൽക്കുകയാണ്. ടിയാഗോയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ലെന്ന് വേണം പറയാൻ. ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റുകളിൽ ഇതിന് 4-star റേറ്റിംഗും ലഭിച്ചിട്ടുണ്ട്. ഐ സി എൻ ജി മോഡലും അതേ ബിൽഡ് ക്വാളിറ്റിയും അടിസ്ഥാന സുരക്ഷാ ഫീച്ചറുകളും നൽകുന്നുവെന്നാണ് ടാറ്റ പറയുന്നത്. ടിയാഗോയുടെ സി എൻ ജി പതിപ്പിൽ നൽകുന്ന ചില സുരക്ഷാ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ എയർ ബാഗുകൾ, EBD ABS, കോർണറിംഗ് സ്റ്റെബിലിറ്റി കൺട്രോൾ, പിൻ പാർക്കിംഗ് ക്യാമറ എന്നിവയെല്ലാം കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സുരക്ഷാ ഫീച്ചറുകൾക്കൊപ്പം സി എൻ ജിയുമായി ബന്ധപ്പെട്ട ചില സുരക്ഷാ സവിശേഷതകളുമായിട്ടാണ് ടിയാഗോ ഐ സി എൻ ജി വരുന്നത്. വിവിധ സമ്മർദ്ദങ്ങളിലും താപനിലകളിലും പരീക്ഷിച്ച സ്റ്റെയിൻലെസ് സ്റ്റീൽ സി എൻ ജി ടാങ്കും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തീപിടുത്തമോ ഏതെങ്കിലും താപ സംഭവമോ ഉണ്ടായാൽ സി എൻ ജിയുടെ വിതരണം മുടങ്ങുമ്പോൾ ഇതിന് തെർമൽ പരിരക്ഷയും ലഭിക്കുന്നുണ്ട്. സി എൻ ജി ചോർച്ച കണ്ടെത്തിയാൽ അത് ഓട്ടോമാറ്റിക്കായി പെട്രോൾ മോഡിലേക്ക് മാറുകയും ചെയ്യുന്നു. ഒരു മുൻകരുതൽ എന്ന നിലയിൽ ടാറ്റ മോട്ടോഴ്സ് ഹാഷ്ബാക്കിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്യൂഷർ ഉപകരണവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ടിയാഗോ ഐ സി എൻ ജി 5 വേരിയന്റുകളിലാണ് ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്നത്. ഇതിന്റെ പ്രാരംഭ പതിപ്പിന് 6.09 ലാക്കും ഉയർന്ന പതിപ്പിന് 7.64 ലാക്കുമാണ് എക്സ്ഷോറൂം വില. ടാറ്റ ടിയാഗോ എല്ലായ്പ്പോഴും ഒരു മികച്ച എൻട്രി ലെവൽ ഹാഷ്ബാക്കാണ്. ഇതിന് നല്ല സുരക്ഷാ റേറ്റിംഗും കമ്പനി നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരേ പാക്കേജിൽ സി എൻ ജിയും പെട്രോളും ഉള്ള സൗകര്യത്തോടെ വാഹനത്തെ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതുവരെ നിരവധി നിർമ്മാതാക്കൾ വിവിധ സി എൻ ജി പവർ കാറുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വ്യത്യസ്ത വിലകളും സവിശേഷതകളുമുള്ള ഒന്നിലധികം വേരിയന്റുകളിലാണ് ടാറ്റ ടിയാഗോ ഐ സി എൻ ജിയെ പുറത്തിറക്കിയിരിക്കുന്നത്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.